ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ടേസ്റ്റി ആയ വായിൽ കപ്പലോടുന്ന ഒരു റെസിപ്പിയാണ് മത്തിനെയിൽ വരട്ടിയെടുത്ത ചോറ്. പണ്ടത്തെ അമ്മമാരൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, മത്തിയുടെ നെയ്യ് എടുത്തിട്ട് അതിനകത്ത് ചോറിട്ട് വരട്ടിയെടുക്കും. അപ്പോൾ മത്തിയുടെ നെയ്യ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗമൊക്കെ എടുത്ത് കളയുക. അതിനുശേഷം ആ വൈറ്റ് പാർട്ട് കാണുന്നില്ലേ, ആ നെയ്യ് മാത്രമായിട്ട് നമ്മൾ എടുക്കുക. മത്തിയുടെ നെയ്യ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളങ്ങ് കളയുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഒരു കരൾ പോലത്തെ ഒരു കുഞ്ഞു സാധനം കൂടിയുണ്ട്, അത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, ആ ബ്രൗൺ കളറിൽ കാണുന്നത്. പിന്നെ ഇതിനകത്ത് കറുപ്പൊക്കെ കാണും, അതൊക്കെ നമ്മൾ എടുത്ത് കളയുക. അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വൃത്തിയായി വേറൊരു കുഞ്ഞു ബൗളിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് നെയ്യൊന്നും കാണില്ല, നമ്മളൊരു 10 മത്തി വാങ്ങിയാൽ തന്നെ ആ നെയ്യ് എന്ന് പറയുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു കുഞ്ഞു സാധനമാണ്. അപ്പോൾ നല്ല നെയ്യ് മത്തിയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നെയ്യ് ആ മീനകത്ത് നെയ്യ് ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒന്നൊരു ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നൊസ്റ്റാൾജിക് എന്ന് പറഞ്ഞാൽ അത്രയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇപ്പം നമ്മളിൽ പലരും ഈ ഒരു റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്യാറേ ഇല്ല, സമയക്കുറവ് കാരണവും അല്ലെങ്കിൽ ഇതിനോടൊന്നും ആർക്കും താല്പര്യമേ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മീനിനകത്തുനിന്നും നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയിൽ എടുക്കുക. ഇപ്പോൾ അതാ ഈ കാണിക്കുന്നതാണ് നമ്മുടെ നെയ്യെന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ആ ഓപ്പോസിറ്റ് കാണുന്ന ആ സാധനങ്ങളൊക്കെ വേസ്റ്റാണ്. അതിനകത്തൊരു യെല്ലോ കളർ കാണും, അതുപോലെ തന്നെ ഒരു പൂ പോലെയൊക്കെ കാണും. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കളയാം. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ പറിച്ചാൽ വരാനും മതി, അല്ലെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്താൽ മതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കറുപ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ സാധനം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് എടുക്കാം. കുറച്ച് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നെയ്ക്കകത്തോട്ട്. കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി. ഇനി ഞാൻ കുറച്ചുകൂടി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിനുശേഷമാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും മാത്രമേ നമുക്കിതിനകത്ത് ആവശ്യമുള്ളൂ. ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയൊന്നും ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇട്ടിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇഞ്ചിയൊക്കെ ഇടാം. ഓൾറെഡി മസാലയൊക്കെ പുരട്ടി അതിനകത്ത് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് ബാക്കി കുറച്ചുകൂടെ സ്പൈസിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തു. ഈ ഓയിലിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് മെലിഞ്ഞു വരണം. ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ്. അതുപോലെ മുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് മുളക് പൊടിയും ഒന്ന് നന്നായിട്ട് നമുക്ക് പച്ചമുളകൊന്ന് വാടി കിട്ടണം. അപ്പോൾ ഇത് ഇതിനകത്ത് കിടന്ന് നന്നായി മൊരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറ് അത് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതുപോലത്തെ റെസിപ്പിയൊന്നും നമുക്കൊന്നും ഇനി എന്തൊക്കെ ഫുഡ് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെയൊന്നും ടേസ്റ്റ് നമുക്ക് അതിനൊന്നും കിട്ടത്തേയില്ല, അത് 100% ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതാണ് നമ്മുടെ മത്തി നെയ്യിൽ വരട്ടിയ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കാണ്, ഈ ടേസ്റ്റാണ്. ഇപ്പോഴാണേലും നെയ്മത്തിയൊക്കെ നന്നായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നെയ്മത്തിയൊക്കെ എപ്പോഴും കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.